ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു റിപ്പോർട്ടിൽ നമുക്ക് ഇവിടെ ടോപ്പിലായിട്ട് കുറെ സ്ലൈസസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് സബ്ജെക്ട് ക്ലാസ് ഗ്രേഡ് നാഷണാലിറ്റി ജെൻഡർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ കാണാമല്ലോ അപ്പോൾ ഈ സ്ലൈസർ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ബാക്കിയുള്ള റിപ്പോർട്ട്സ് എല്ലാം ചെയ്ഞ്ച് ആവും ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ട് എനിക്ക് ചേഞ്ച് ആവേണ്ട എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് സ്ലൈസർ ആണോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടത് ആ സ്ലൈസറ് നമ്മളിവിടെ സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ ഫോർമാറ്റ് എന്നുള്ള ഈ ഒരു ടാബിലോട്ട് പോയിട്ട് എഡിറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഇങ്ങനെ ഒരു രണ്ട് അഡീഷണൽ ബട്ടൺസ് ഇവിടെ കാണാം ഓക്കെ അത് ഇത് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഫിൽട്ടർ അപ്ലൈ ആവണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് ഈ സബ്ജക്റ്റ് എന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു ചാർട്ട് എനിക്ക് ഫിൽറ്റർ ആവേണ്ട എന്നുണ്ടെങ്കിൽ നെൽ എന്ന് സെലക്ട് ചെയ്യാം അതുപോലെ എനിക്ക് ഡീറ്റെയിൽസും എനിക്ക് ഇത് ഫിൽട്ടർ ആവണ്ട അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഞെൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇത് ഞാൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇനി നമ്മൾ ഇൻട്രാക്ഷൻ അല്ല അത് പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ സ്റ്റേറ്റ് ആയിക്കോളും ഇനി ഞാൻ ഇവിടെ ഈ സബ്ജക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഞാൻ ഈ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് വിഷലാണ് നമ്മൾ നേരത്തെ എന്ന് സെലക്ട് ചെയ്തത് അത് മാത്രം മാറുന്നില്ല ബാക്കിയെല്ലാം മാറുന്നതായിട്ട് കാണാം ഇതുപോലെ ബാക്കിയുള്ള സ്ലൈസസ് നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഞാൻ ഇത് രണ്ടും ഞണ്ണാക്കി സെറ്റ് ചെയ്തു ബാക്കി ഇത് മൂന്നെണ്ണം മാറണം അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇവിടെ ക്ലാസ് എന്നുള്ളത് വണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇത് മൂന്നെണ്ണം മാറി പക്ഷേ ഇത് രണ്ടും അതുപോലെ തന്നെ നിന്നു ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്ലൈസറിന്റെ ഇൻട്രാക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു എഡിറ്റ് ഇൻട്രാക്ഷൻ എന്നുള്ളത് സ്ലൈസറിന് മാത്രമല്ല അപ്ലിക്കബിൾ ഫിൽട്ടർ ക്യാപ്പബിലിറ്റി ഉള്ള ഏത് വിഷലിലും ഇത് അപ്ലിക്കബിൾ ആണ് ഫോർ എക്സാമ്പിൾ ഇവിടെ ക്ലാസ് എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഈ ക്ലാസ്സിന് നമുക്ക് ഇൻട്രാക്ഷൻ കൊടുക്കാം ഇപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്ന ട്രീ മാപ്പ് ഒരു ഫിൽട്ടർ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു വിഷലാണ് ഇപ്പൊ ഞാൻ ഇവിടെ ടു സെലക്ട് ചെയ്യുമ്പോൾ ആ ടൂനുസരിച്ച് നമുക്ക് ഇവിടെ കാണാം ഈ മൂന്നെണ്ണം ഇവിടെ ചേഞ്ച് ആവുന്നത് കാണാം ഓക്കെ നേരത്തെ ചെയ്ത പോലെ ഇത് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇത് രണ്ടും സെലക്ട് ചെയ്യാം ഓക്കെ ദൾ ഇനി ഇത് സെലക്ട് ചെയ്യുമ്പോൾ ബാക്കി രണ്ടും അതുപോലെ തന്നു ഇത് മാത്രമേ ഫിൽറ്റർ ആയുള്ളൂ ഓക്കെ കൂടുതൽ ടിപ്സുമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ഗുഡ് ബൈ